ഉള്ളി നോക്കാൻ പോണണ്ട, ഇങ്ങനെ നോക്കി തിരിച്ചോണ്ട് പോവാ. തിരിഞ്ഞു പോവാ, തിരിഞ്ഞു പോവാ. ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്കണം, പിന്നെയും ബ്രേക്ക് കാല് വെച്ചോണം. എപ്പ നമ്മുടെ വഴിക്ക് കിട്ടുന്നോ അപ്പൊ നേരെയാക്ക്. കഴിഞ്ഞു, ഒളിഞ്ഞു നോക്കരുത്, ഇവിടെ തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ സൈഡിലേക്കാണോ നോക്ക്, അല്ലെങ്കിൽ കൊണ്ടുവന്നോണ്ടിരിക്കും, കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്നോണ്ടിരിക്കും. എപ്പൊ അങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പൊ തിരിക്കുന്നത് നിർത്തിക്കൂ, എന്നിട്ട് നേരെയാക്കാൻ റെഡി ആയിട്ടിരുന്നു. പിന്നെ നോക്ക് നമ്മുടെ സൈഡ് എവിടെയാ, അങ്ങോട്ടേക്ക് മാത്രം ഇതിനെ കൊണ്ടുവരാൻ നോക്ക്. അങ്ങോട്ട് വരുമ്പോ നിവർത്തി കൊടുക്ക്. കണ്ട, ഇപ്പൊ ചെയ്ത കണ്ട, അപ്പുറത്ത് എത്തി നോക്കാൻ പോയാല. എന്നാലും വളവ് തിരിയുമ്പോ ഈ വലത്തോട്ട് നോക്കണ്ടി. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സാറിന് അത്യാവശ്യമായിട്ട് ഊട്ടിക്ക് വിടണം. അവിടെ കുതിരയുടെ കണ്ണിൽ വെക്കുന്ന ഒരു സാധനം കിട്ടും, മറ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അപ്പൊ നേരെ മാത്രമേ നോക്കുള്ളൂ, അതൊരെണ്ണം മേടിക്കണം. ഒരു രണ്ട് ജോഡി നമ്മുടെ കട ഓഫീസിൽ ഉണ്ടാവും, നോക്കട്ടെ അത് എത്തിക്കാൻ പറ്റുമോ. അതെന്തിനാ നിങ്ങൾ റോഡിൽ നോക്കാതിരിക്കാം. ആ ഇങ്ങനെ വെക്കുന്നു, അപ്പൊ മുന്നിലേക്ക് തന്നെ നോക്കിക്കോളൂ, എത്തി നോക്കാൻ പോകത്തില്ലല്ലോ. ഇവിടെ ഇവിടെ മറയായിരിക്കുമല്ലോ, ഇവിടെ ഇവിടെ നോക്കി തിരിച്ചു. ഞാൻ ചുമ്മാ ചുമ്മാ പറയുന്ന, വെറുതെ വിളിക്കത്തില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. നല്ല ചെടിയൊക്കെ ഉണ്ട്, വേണേ ഒരു ചോട് പറിച്ച് വണ്ടിക്ക് അതിട്ടോണ്ട് പോവാ. വേണോ? ഏ ചെത്തി ഒന്ന് ചോടോടെ പറിക്കും. അവിടെ പറിച്ചേക്കട്ടെ. മതിയോ? ചെത്തി മതിയോ? അതോ അതോ കപ്പ വേണം? പോട്ടെ പോട്ടെ, ധൈര്യമായിട്ട് പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും വിശ്വാസം, പിന്നെ ചില സമയത്ത് എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ കാണിക്കുന്നത്, അല്ലാതെ അല്ലാതെ. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോണം, അതിന് ബ്രേക്ക് വേണ്ട. വാ ക്ലച്ച് സപ്പോർട്ട് ചെയ്യാ, എന്നിട്ട് നോക്കി തിരിഞ്ഞു വാ. ബ്രേക്ക് ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നു, അതുപോലെ നേരെയാക്കി വാ. കുറേശ്ശെ 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 പോട്ടെ. പിന്നെ അങ്ങ് പറയുവാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് മാനസികമായിട്ട് തയ്യാറെടുക്കാം. വേണ്ട, അത് വേണ്ടാത്ത കൊണ്ടാ സമയത്ത് പറയുന്നത്. മോളെ മാനസികമായിട്ട് തയ്യാറെടുപ്പിച്ച് എന്ത് ചെയ്യും എന്നറിയാമോ? മോളെ പഞ്ചായത്തിലെ സകല ആളുകളും ആ ജംഗ്ഷനിൽ ഉണ്ടെന്ന് വിചാരിക്കും, എന്നിട്ടൊരു വെപ്രാളം കാണിക്കും. തിരിക്കണ വളയ്ക്കണ നിവർത്തണ എന്നറിയാൻ മേലാതെ കിടന്നൊരു പരാക്രമമുണ്ട്. അതുകൊണ്ടാ മിണ്ടാത്ത ഞാൻ. ഇനി എനിക്ക് വഴി അറിയാൻ മേലെങ്കിലും ഞാൻ മിണ്ടത്തില്ല, അറിയാതെ പറയുള്ളൂ. പോട്ടെ. ഇത് നമ്മുടെ ജോസേട്ടനില്ല, ജോസ് പുള്ളിയുടെ എസ്റ്റേറ്റാണ് ഇത്. റബ്ബറിന്റെ ഇവിടെ ഒരു ഇതുണ്ട്, ദേവി വിലാസം എന്ന് പറയും. കരയോ കാണാം, NSS. ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞ പോലെ നമ്പർ 54. പിന്നെ പിന്നെ ഈ ചേച്ചി ആ ചേച്ചിയോട് സംസാരിക്കാൻ പോണോ? ഇവര് അയൽവക്കക്കാരാണ്. ആ വണ്ടി നമ്പറാണ് 29. തോമസ് ചേട്ടൻ പുള്ളി ഇറച്ചി മേടിക്കാൻ പോയതാ ഞായറാഴ്ച അല്ലേ. ഹോട്ടലിന്റെ സമയം കഴിയുന്നു, ഇല്ല ഭക്ഷണം വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ പറ്റത്തില്ല, പട്ടിണി ഇരുന്ന് പഠിക്കാനോട്ടോ. അവനാണ് ഡയറ്റ്. പിന്നെ ഈ വര പോലിരിക്കുന്ന ഞാനും വളവിലാണ് കോൺസെൻട്രേഷൻ ഫുള്ളും. ആ ഇനി പറഞ്ഞ പയ്യ ഒന്ന് വേദന കുറയ്ക്കണേ. ഒന്ന് ക്ലച്ചിലും ബ്രേക്കിലും ഒന്ന് ക്ലച്ചിൽ മാത്രം ബ്രേക്ക് ആവട്ടല്ലേ. ഇനി ഒന്ന് ബ്രേക്ക് ആവുന്നെ, ഒന്ന് നിക്കട്ടെ, അയാളൊന്ന് പൊക്കോട്ടെ. ആ പിന്നെ അല്ല, എന്നിട്ട് വേണം അയാളെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ വണ്ടി മറന്നു പോകുന്നുണ്ട്, പോട്ടെ. അവനെ നോക്കി ഇരിക്കരുത്. വണ്ടി പതിയെ നീങ്ങിയാ മതി, ഞാൻ തിരിച്ചോളാനോ? അതെ, പിന്നല്ല ഞാനാണ് തിരിക്കേണ്ടത്. തിരിക്കാൻ പോട്ടു, അവരെ നോക്കാൻ പോവില്ല. അവൻ ശരി, ഈ വഴിയെ പറ്റി എന്ത് പറയാനാ? ഞാൻ പറഞ്ഞില്ലേ അതിന്റെ അപ്പുറത്തെ വഴിയാണ് ഇതിലും വേദന. ഈ വഴിക്ക് എന്താ പ്രശ്നം? ആ കേറിയിടം തന്നെ ഒരു മതിലും. നിങ്ങളുടെ നാടല്ലേ ഇത്? ആ പഞ്ച് കിട്ടുന്നില്ല കേട്ടാ, പൊനഷ്ടു പിടിച്ച അങ്ങനെ പറഞ്ഞിട്ടേ പോലും പോവാത്ത വഴി. ഈ വഴി വന്നിട്ട് ആ വഴി കൂടെയാണ് കാറ് ഓടിച്ചോണ്ട് പോയത്. വല്ല ഉണ്ടാ ഇവിടെ ഒരു ടീച്ചർ ഉണ്ടെന്ന്, അവരെയല്ലോ ഓടിപ്പിച്ചേ. ഞങ്ങൾ അങ്ങനെ പറയൂ,
വഴി അറിയാവാ. പിന്നെ വീടിന്റെ അപ്പുറത്തൂടെ കൂടെ നമ്മളേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാവല്ലേ അപ്പൊ നമ്മള് പണിയുന്ന ഒരു വീടാണ്. അപ്പുറത്തെ പറമ്പിലെത്തി വളവ അറിയാം. വളവ് ഇത്തിരി ലൂസ് അകന്നാലേ ഉരുള് കൊണ്ടുവന്നോ. ഈ ചേട്ടനാണെങ്കി ഉള്ള സൈറ്റ് മുഴുവൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലച്ചും ചവിട്ടിക്കൊന്ന് പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ക്ലച്ചും ബ്രേക്ക് ക്ലച്ചും ബ്രേക്ക് അവരെ നോക്കാൻ പോലും. ഇനി വണ്ടി റോഡിലേക്ക് കയറ്റി പിന്നെ വിട്ടുകളഞ്ഞു. സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് നോക്കി വണ്ടി കയറ്റി റോഡിലേക്ക്. ഇപ്പഴും കണ്ണ് അവിടെ ഇരുന്ന് നോക്ക് മോളെ നോക്കി ചെയ്യും. മോള ഞാൻ പറഞ്ഞില്ല മോള അതനുസരിക്കാതെ എനിക്ക് ആ വണ്ടി എടുത്ത് ഓടിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നടക്കൂലെന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ വണ്ടി ഓടിക്കുമ്പോ എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ സമയത്ത് മേഡം നോക്കിയില്ലെങ്കിൽ വണ്ടി വല്ലയിടത്തും പോയി കയറും. എനിക്കത് നിർത്താൻ പറ്റില്ല വണ്ടി. അതുകൊണ്ടാണ് ഞാൻ എന്റെ മോളോട് ചോദിച്ച മോളെ ചവിട്ടിയില്ല. ഞാൻ പറഞ്ഞത് ഈ വണ്ടിയെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പുണ്ട് ചവിട്ടിയില്ലെങ്കിൽ എനിക്ക് നിർത്താൻ പറ്റും. എനിക്ക് സ്പീഡുണ്ട് കാലിന്. കാറിന്റെ ഇപ്പുറത്തോടെ മാറ്റണം. മാറ്റിക്കൊണ്ട് പോണം. പോണം മോളെ. കാറിന് പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വരും. നേരാക്കി ആ ആലോചിച്ച സമയത്ത് ഒരു സെക്കൻഡ് കൂടെ തിരിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് തിരിക്കേണ്ടി വരുമായിരുന്നു. അല്ല ഞാൻ ചോദിച്ചു പോകുമോ എന്ന് എനിക്ക് ചോദിക്കരുത്. തിരിച്ചോണം. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് വീട്ടിലോട്ടാണോ പോകേണ്ടത്? വീടിന്റെ റോഡേ പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം. ലെഫ്റ്റിലോട്ട്. അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്. അത് ഇടുമ്പോഴത്തേക്ക് വണ്ടി ഇവിടെ തോട്ടിലെത്തി. ഇനി ഒന്ന് സ്ലോ ചെയ്തിട്ട് ആ പെണ്ണിന്റെ വീട് അങ്ങോട്ട് പോകണം. ഇനി തിരിഞ്ഞോ. വണ്ടി ഉരുളണോ? ഈ ചെറിയൊരു ഇത്ര നല്ല വഴി ഉണ്ടായിട്ട് ഈ വഴിയൊക്കെ കാണിച്ചു തരാൻ ഞങ്ങൾ തന്നെ വരണ്ടേ. ഈ വഴി എനിക്കറിയാം. ഞാനില്ലേ സ്കൂട്ടറേ വരും. പക്ഷെ എന്തായാലും പറഞ്ഞോട്ടെ. എന്തോ വേണം ഞാൻ ബ്രേക്ക് അവിടെ നിർത്തണോ? പല വഴി പല വഴിയാ. ഇതുവഴി നമുക്ക് നേരെ പോയി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെല്ലും. അതില് കേട്ടാണ്ടല്ലോ ഓടിച്ചിട്ടിരിക്കുന്നു. നല്ല വഴി നോക്ക്. രാത്രി ഞാൻ വരുന്ന പാട് എനിക്ക് അറിയത്തുള്ളൂ. ഈ മഴയത്തൊക്കെ ആ വഴി കൂടെ കാറും ഓടിച്ച് നിസ്സാരമായിട്ട് വന്നിട്ട് ഞങ്ങളെ ഒരു വിലയില്ല. ഞാൻ ഞങ്ങളുടെ വീട് കാണിക്കാം. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് ഈ കണ്ടത്തിലാണ്. എന്തിനാ അങ്ങനെ വന്നത്? വഴി തെറ്റി എന്നെ ഒന്ന് വിളിക്കാം. ഈ വഴി പോയാലും ഞങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ വന്നതല്ല വേറെ. ഞങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ ആ വഴി പോയാലും പോകാം കേട്ടോ. അത് പക്ഷേ എനിക്ക് ആ വഴി പോകണ്ട. പോണ്ട വേണ്ട. ശരി. ഈ വഴി എന്നിട്ട് ഈ തെങ്ങിന്റെ അവിടെ ചെല്ലുമ്പോ നേരെ പടിഞ്ഞായിട്ട് നോക്കുക. അപ്പൊ ഞങ്ങളുടെ വീട് ഇറക്കം മാറും മോളെ. പിന്നെ എന്നിട്ട് ചെയ്യേണ്ട ജോലി വഴിയും വീടൊക്കെ ഞാൻ കണ്ടോളാം. എനിക്കറിയാം. പോണ്ട. ഇവിടെ എല്ലാ സ്ഥലവും എനിക്കറിയാം. ഇത് കയറ്റുകാരില്ലേ? ഇനി പതിവ് സംസാരിക്കണം. എന്റെ മുതലാളി എന്നെ സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. ജി പി എസ് അടിക്കാൻ തുടങ്ങി വണ്ടിയുടെ. ഒച്ച കണ്ടില്ലേ? കൃക്കറം കേട്ടായിരുന്നാ? സാറേ വെറുതെ പറയുന്ന സാറേ. പാവാണ് സാറേ. എനിക്കറിഞ്ഞൂടാ. ഞാനല്ലല്ലോ ഡ്രൈവർ. ഞാനാ ഡ്രൈവർ. തെറ്റാണ് ഞാൻ തിരിച്ചു വന്നേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഡ്രൈവറൊന്നും അല്ല. എത്രയോ നല്ല റോഡ്. ഇമാട്ട്
വീട്ടില് എന്നിട്ട് അതൊക്കെ നോക്കലാണ് പരിപാടി. ഈ വീട് അവിടെ മതി, ആ വീട് അവിടെ മതി, അതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. നമ്മളൊരു പ്രൊഫഷണൽ ഡ്രൈവർ അല്ല, ഓക്കെ, നമുക്ക് തപ്പി തപ്പിയേ പോകാൻ പറ്റുള്ളൂ. പയ്യെ നേഴഞ്ഞഴഞ്ഞഴഞ്ഞ് കൊണ്ടല്ലേ വണ്ടി ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് ഒച്ച അഴിയുന്ന പോലെ ഇങ്ങനെ മിന്തി 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 ചെല്ലട്ടെ. ആർക്ക്? എന്റെ പൊന്നുമോളെ, ഇതേ ഉരുളുന്ന കണ്ട അങ്ങനെ കൊണ്ടുപോകാനേ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒച്ചിനെ പോലെ ഒന്നും വേണ്ട, വലത് വശത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇത്തിരി ഇങ്ങോട്ട് ചിരിഞ്ഞ് അല്ല ചരിഞ്ഞ് ചരിഞ്ഞ് കൊണ്ടുപോവാ. കൊറച്ചുരുണ്ട് ചരിള അല്ല ചരിയട്ടെ. ഇല്ലതേ വാ, അനങ്ങുമ്പോ അറിയാലോ, മോക്ക് അറിയാലോ. പിന്നെ ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ടിങ് ഹാഫ് ക്ലച്ച് ബ്രേക്ക് ലൂസി മുന്നി നോക്കും മോളെ, നേരെയാക്ക്, എളുപ്പം നേരെയാക്ക്. മോള് നേരെയാക്കിയില്ല, മോളെ എവിടെയോ പോയി. നേരെയാക്ക് മോളെ, മോളെ ശ്രദ്ധ പോയെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചവിട്ടേണ്ടി വന്നില്ല ഈ വണ്ടിയെ, എന്തുകൊണ്ടായിരിക്കും? എവിടെയായിരുന്നു വണ്ടി നേരെയാക്കാൻ പോയപ്പോ? എവിടെ നോക്കി?
വല്ലത്തെ കണ്ടിട്ടല്ലേ നമ്മള് തിരിച്ചത്, എന്നാ വേറെ വണ്ടി വരുന്നോ? അത് എന്നെ കണ്ട ആ ഒരു വിശ്വാസ കുറവാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഗിയർ ക്ലച്ച് സെക്കൻഡ് നമ്മൾ അവിടെ കണ്ടിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത്. അപ്പൊ പിന്നെ വരുന്ന വണ്ടിക്കാരൻ നമ്മളെ അല്ലേ നോക്കി വരേണ്ടത്? ഞാൻ പറയുന്നത് കേട്ടോ, അല്ല അത് അയാള് നമ്മളെ നോക്കിയാ വരണ്ടെന്ന്. നമുക്ക് എല്ലാരും ഒന്നും മര്യാദ പഠിപ്പിക്കാൻ പറ്റില്ല. വണ്ടി ഉണ്ടോ ഇല്ലേന്ന് നമ്മള് നോക്കി. ജംഗ്ഷനിൽ വണ്ടി ഒന്നും ഇല്ലായിരുന്നു. അല്ല ഞാനിപ്പോ സ്പീഡ് തിരിക്കത്തില്ലല്ലോ, അതുകൊണ്ടായി നോക്കട്ടെ. ഞാൻ പിന്നെയും പറഞ്ഞില്ലേ, അവരെ നോക്കുന്ന സമയത്ത് അവിടെ നിക്കുന്നവരെ പോയി തട്ടിയാൽ എന്ത് ചെയ്യും നമ്മള്? അപ്പൊ ആരാ കുറ്റക്കാര്? നമ്മളാണ്, അവരാണ്. ഇനി അത് സ്പീഡിൽ തിരിക്കാൻ അറിയാമല്ലെങ്കിൽ എന്ത് ചെയ്യണം പറ? അല്ല വണ്ടി അവിടെ നിർത്തിക്കോ, എന്നിട്ട് വേണേ ആളുകളെ നോക്കിക്കോ, എന്നിട്ട് വേണേ നേരെ ആക്കിക്കോ, എന്നിട്ട് വേണേ പോയിക്കോ. ഇടി കിട്ടിയാ ഒന്നുകൂടെ നമുക്ക് ആ തല്ലിപ്പള്ളി റോഡേ കയറിയിട്ട് കയറി കറങ്ങി വരണം. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ചെയ്ത അത് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ചുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ വാതുക്കെ വരുമ്പോ വീശിയിട്ട് സ്റ്റിയറിംഗ് തിരിച്ചോണ്ട് പറയണം. ഓക്കെ, ആ റീല് വൈറലാവണം. ഒന്നും വേണ്ട, ഇവിടെ വരുമ്പോ ഈ അരികെ ചേർന്നാ മതി. വേണ്ടി നോക്ക്, ഇനി ഇങ്ങനെ വന്നാ എങ്ങോട്ടാ പോണേ നോക്ക്. ഇനി ഇങ്ങനെ വന്നാ വണ്ടി എങ്ങോട്ട് പോകും? മിററിൽ കൂടെ തന്നെ നോക്ക്, മിററിൽ കൂടെ തന്നെ നോക്ക്. ഇനി ഇങ്ങോട്ട് വന്നാ ഈ വണ്ടി മതിലേക്കല്ലേ പോകാൻ പോണെന്ന് വേണം. അത് നോക്ക്, അതിന് വേണ്ട അകലം ഇച്ചിരി എടുത്തു വീണ്ടും പുറയിലേക്ക് പോകാം. മതിലെ ഇടിക്കുന്നില്ല എന്ന് ചേട്ടൻ തോന്നുന്നത് വെച്ച് വീണ്ടും തിരിച്ചോ. ഇനി ഇടിക്കുവോ? അതെ, ഉറപ്പല്ലേ? ഇനി ഇടിക്കൂലോ. ഈ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി അതെ ഇവിടെ നോക്കിയാൽ
ഇനി ബാക്ക് എടുത്താൽ ഈ ഫ്രണ്ടിൽ കൂടി ചേർന്ന് വരും. എപ്പോൾ മതി സ്ട്രേറ്റ് ആവുന്നതാണ്
അതിനാണ്.